സ്ഥാനാർത്ഥികളൊക്കെ പേര് പറഞ്ഞ് നിങ്ങൾ തോൽപ്പിക്കണേ പടച്ചോനെ, നിങ്ങളുടെ നേതാക്കന്മാരെ മാനം കെടുത്തല്ലേ റബ്ബെ എന്നൊക്കെ ജുമുഅന്റെ സദസ്സിലൊക്കെ ജുമുഅക്ക് ശേഷവും പച്ചയായി സമ്മേളനങ്ങൾക്കും ദുആ ചെയ്യുമ്പോഴൊന്നും സമസ്തയുടെ ഒരു ആലിമു കാമാന്ന് പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ പടച്ചവനോട്? എന്തേ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇജ്ജത്ത് അള്ളാഹ് കാക്കും. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്നവര് അന്ന് മക്കം പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വരുമ്പോഴേ അബ്രഹത്ത് ചോദിച്ചില്ലേ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകം തരുമോ, നിങ്ങൾക്ക് നിങ്ങളെ കഅബയെ കുറിച്ച് പേടില്ലേ? അതൊക്കെ അള്ളാഹു താല ഇന്നലിൽ ബൈത്തി റബ്ബൻ സയഹ്മീ, അതൊക്കെ അള്ളാഹു താല നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആലിമീങ്ങൾ ആരും ഇതിന് ഒച്ചപ്പാടുണ്ടാക്കാൻ പോയില്ലല്ലോ. നോണ പറഞ്ഞിട്ട് തിരുത്തേണ്ട അവസ്ഥ വന്നോ? ഇല്ല. അപ്പോ അത് നമ്മുടെ മഹത്തുക്കളായ ആലിം ഇത് ഏതാണ് നുണ പറയുന്നവർ, ഏതാ സത്യം പറയുന്നവരെന്ന് സാധാരണക്കാർക്ക് ഇതിനും വലിയൊരു തെളിവിന് വേണ്ട. നമ്മൾ പറയാറുണ്ട് നുണ പറയുന്നവരുടെ കൂടെ പോയത് കൂനു മഅസ് സാദിഖീൻ. ഒരു നുണയല്ല, എത്രയോ നുണകൾ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാ വേദനയോടുകൂടെ നമ്മൾ പറയുന്നത് ആ വഴിക്ക് പോവല്ലേ, ആ വഴിക്ക് പോവല്ലേ. കളവ് എന്ന് പറയുന്ന നുണയെന്ന് പറയുന്ന സാധനം യഹ്ദി ഇലൽ ഫുജൂർ, തിന്മയിലേക്കാണ് പോവുക. വൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, തിന്മ നരകത്തിലേക്കുമാണ്. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് മഹത്തുക്കളായ ആലിമീങ്ങൾ, സയ്യിദന്മാർ, സദാത്യങ്ങൾ അവരോടൊപ്പം നിൽക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യുക. ഒച്ചപ്പാടുകളും ബഹളങ്ങളിലൊന്നും അല്ല കിടക്കുന്നത്, നമ്മൾ ഈ ഉമ്മത്തിന് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ദീനി ഖിദ്മത്താണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് മഹാന്മാരായ ഉസ്താദ്മാരുടെ കൂടെ നിൽക്കാൻ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചുപോയ നമ്മുടെ സദാത്യങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد.